ഹലോ, പ്ലസ് വൺ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് സ്വാഭാവികമായും ഉണ്ടാകുന്ന നിങ്ങളുടെ സംശയങ്ങൾക്ക് ഐ സി ടി സെല്ലിൽ നിന്നും ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. അവ നമുക്കൊന്ന് പരിശോധിക്കാം. ഒ ടി പി വന്നില്ലെങ്കിൽ എന്തു ചെയ്യണം? ഓർമ്മിക്കുക, ഒ ടി പിയുടെ ആവശ്യം ട്രയൽ അലോട്ട്മെൻറ്റ് മുതലുള്ള ആവശ്യങ്ങൾക്കാണ്. നമ്മൾ കൊടുത്ത അപേക്ഷയിൽ തിരുത്തലുകൾ വരുത്താനുള്ള സംവിധാനമാണ് ട്രയൽ അലോട്ട്മെൻറ്റ്. അതിനുവേണ്ടിയാണ് ഒ ടി പി. ഓഗസ്റ്റ് 10 മുതൽ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന സംവിധാനം നിലവിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് ഒ ടി പി ലഭിക്കുകയും ചെയ്യും. ഭാഷാ ന്യൂനപക്ഷം സർട്ടിഫിക്കറ്റ് നമ്പർ സംബന്ധിച്ച് തമിഴ് കന്നഡയാണ് നമ്മുടെ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിക്കായി അപേക്ഷിക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 10-ാം ക്ലാസ്സിൽ ഫസ്റ്റ് ലാംഗ്വേജ് ബന്ധപ്പെട്ട വിഷയം പഠിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് നമ്പർ എന്നുള്ള ബോക്സിൽ SSLC രജിസ്റ്റർ നമ്പർ കൊടുക്കുക, പരീക്ഷാ റിസൾട്ട് വന്ന ഡേറ്റ് കൊടുക്കുക, ബോർഡ് ഓഫ് എക്സാമിനേഷൻ കൊടുക്കുക. ഇനി നിങ്ങൾ ഫസ്റ്റ് ലാംഗ്വേജ് ഇത് പഠിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങളുടെ ജെന്യൂൻ ആയിട്ട് നിങ്ങൾ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി അർഹത ഉള്ളവരാണ് എങ്കിൽ, നിങ്ങളുടെ സമുദായ സംഘടന നൽകുന്ന സർട്ടിഫിക്കറ്റും സ്വീകരിക്കും എന്നാണ് അറിയിക്കുന്നത്. പഠിച്ച സ്കൂളിൽ ഹയർ സെക്കൻഡറി ഇല്ല എങ്കിൽ എന്ത് കൊടുക്കണം? സ്വാഭാവികമായിട്ടും ഹയർ സെക്കൻഡറി സ്കൂൾ കോഡാണ് അവിടെ ലിസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ പഠിച്ച സ്കൂളിൽ ഹയർ സെക്കൻഡറി ഇല്ല എങ്കിൽ 1, 2, 3, 4, 5 അതേഴ്സ് എന്നാണ് കൊടുക്കേണ്ടുന്നത്. CBSE ICSE സർട്ടിഫിക്കറ്റ് നമ്പർ സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഡയറക്ടർ ഒരു സർക്കുലർ തന്നെ ഇറക്കിയിട്ടുണ്ട്. അതിൽ കൃത്യമായി CBSE ICSEയുടെ രജിസ്റ്റർ നമ്പർ അല്ലെങ്കിൽ റോൾ നമ്പർ, സർട്ടിഫിക്കറ്റ് നമ്പർ എന്നുള്ളിടത്തും റിസൾട്ട് വന്ന ഡേറ്റ് അവിടെയും അതിൻ്റെ ബോർഡ് CBSE ആണോ ICSE ആണോ എന്നുള്ളത് അവിടെയും നമുക്ക് കൊടുക്കാവുന്നതാണ്. NCC സ്കൗട്ട് ഗൈഡ്, SPC സ്വിമ്മിംഗ്, JRC ഇവയുടെ സർട്ടിഫിക്കറ്റ് നമ്പർ അതോറിറ്റി, ഇവയുമായി ബന്ധപ്പെട്ട് SPCയുടെ അതോറിറ്റി SPC ഡയറക്ടറേറ്റ് ആണ്. NCC ഗ്രൂപ്പ് കമാൻഡർ NCC, സ്വിമ്മിംഗ് സ്പോർട്സ് കൗൺസിലാണ്. ജവാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമുക്ക് ഈ കൂട്ടത്തിൽ പറയേണ്ടതുണ്ട്. അതിൽ സൈനിക വെൽഫെയർ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റാണ് അവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടുന്നത്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ കാറ്റഗറിയിലുള്ളതൊക്കെ ബോണസ് പോയിൻ്റിലുള്ളതാണ്. റെഡ് ക്രോസ് ഇതിൽ വരുന്നതല്ല, ബാക്കിയൊക്കെ ബോണസ് പോയിൻ്റ് ലഭിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് കൃത്യമായ സർട്ടിഫിക്കറ്റ് നമ്പർ ഇല്ല എങ്കിൽ ഇൻ്റഗ്രിറ്റി ചെക്കിംഗ് സമയത്ത് അത് റദ്ദ് ചെയ്യപ്പെടും എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, NCC സ്കൗട്ട്, രാജ്യപുരസ്കാർ, സ്വിമ്മിംഗ് ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റുകൾക്ക് സർട്ടിഫിക്കറ്റ് നമ്പർ കൃത്യമായി രേഖപ്പെടുത്തണം എന്ന് അറിയിക്കുന്നു. നീന്തൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് എങ്ങനെ? നമ്മുടെ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളിലൊക്കെ സ്പോർട്സ് കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഒക്കെ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ സ്പോർട്സ് കൗൺസിൽ സീലോടുകൂടിയ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി ഒപ്പിടുന്ന സ്വിമ്മിംഗ് സർട്ടിഫിക്കറ്റുകൾ വാലിഡാണ്. ഇനി അത് രൂപീകൃതമായിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ജില്ലാ സ്പോർട്സ് കൗൺസിൽ മുഖേന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാം. ഇനി ഇതൊന്നുമില്ല എങ്കിൽ, കുട്ടിയുടെ മികവ് തെളിയിക്കുന്ന നീന്തൽ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ അതും ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. ജവാൻ സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച് എക്സ് സർവീസ് മാനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജവാൻ്റെ ആനുകൂല്യം ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സൈനിക വെൽഫെയർ ബോർഡിൽ നിന്നുമുള്ള ഏറ്റവും അടുത്ത് വാങ്ങിയ റീസൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണം എന്ന് അറിയിക്കും. CBSE സഹോദയ സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ അവിടെയുള്ള ക്ലബ് സർട്ടിഫിക്കറ്റുകൾ ഇവ പരിഗണിക്കുമോ എന്നുള്ളത്. ഈ വർഷം സഹോദയ സർട്ടിഫിക്കറ്റുകൾ റീജിയണൽ ലെവലിലുള്ളത്, അതുപോലെ തന്നെ അവിടെയുള്ള ക്ലബ് സർട്ടിഫിക്കറ്റുകൾ എല്ലാം തന്നെ നമുക്കിതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ലിറ്റിൽ കൈറ്റ് സർട്ടിഫിക്കറ്റ് പരിഗണിക്കുമോ? ലിറ്റിൽ കൈറ്റ് സർട്ടിഫിക്കറ്റ് പരിഗണിക്കാനുള്ള ഓപ്ഷൻ നമ്മുടെ ഈ സോഫ്റ്റ്വെയറിലില്ല. ഇത് IT ക്ലബായി മാർക്ക് ചെയ്യരുത് എന്നും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. IED കുട്ടികളുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണോ? ഒരു തരത്തിലുള്ള സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യണ്ട എന്ന് അറിയിക്കുന്നതോടൊപ്പം തന്നെ 40% ഡിസബിലിറ്റിയുള്ള മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റാണ് കുട്ടിയുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. മറ്റു സംസ്ഥാനങ്ങളുടെ രജിസ്റ്റർ നമ്പർ സംബന്ധിച്ചു, മറ്റ് സംസ്ഥാനങ്ങളുടെ രജിസ്റ്റർ നമ്പറിൽ നമ്പേഴ്സിൻ്റെ കൂടെ
ആൽഫബറ്റും കൂടെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അവ ഇൻപുട്ട് ചെയ്യുമ്പോൾ ആ ആൽഫബറ്റുകൾ ഒഴിവാക്കി നമ്പേഴ്സ് മാത്രം ഇൻപുട്ട് ചെയ്യാൻ. ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റിയാൽ എന്തു ചെയ്യും? ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റിയാൽ അഡ്മിഷൻ ലഭിച്ച ശേഷം മാത്രമേ അത് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അറിയിക്കുന്നു. അപേക്ഷയിൽ തെറ്റുപറ്റിയാൽ എങ്ങനെ തിരുത്താം? ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് അപേക്ഷയിലുള്ള തെറ്റുകൾ നിങ്ങൾക്ക് തിരുത്താനുള്ള അവസരമുണ്ട്. അപ്പോൾ ഓപ്ഷൻ കൂട്ടുന്നതിനും ക്ലബ് സർട്ടിഫിക്കറ്റുകൾ ആഡ് ചെയ്യുന്നതിനും ഒക്കെയുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കും. OEC OBH സംബന്ധിച്ച് അനുബന്ധം രണ്ടിലുള്ള 20 വിഭാഗങ്ങൾ മാത്രമാണ് OEC മാർക്ക് ചെയ്യേണ്ടുന്നത്. OEC വിഭാഗത്തിന് പ്രത്യേകിച്ച് സംവരണമില്ല എന്നറിയിക്കുന്നതോടൊപ്പം SC ST ഒഴിവ് വരുന്ന സീറ്റുകളിലേക്ക് ആദ്യം പരിഗണിക്കുന്നത് OEC 20 വിഭാഗങ്ങളെയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അനുബന്ധം 3 OBH വരുന്ന കാസ്റ്റുകൾ ഒരു കാരണവശാലും OEC ആയി ടിക്ക് ചെയ്യരുത്. അവർക്ക് വിദ്യാഭ്യാസ ആനുകൂല്യം മാത്രമാണ് ഉള്ളത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ടൈ ബ്രേക്കിംഗ് സർട്ടിഫിക്കറ്റുകൾ സംബന്ധിച്ച് യൂത്ത് ഫെസ്റ്റിവൽ, സ്പോർട്സ്, മറ്റ് ക്ലബ് സർട്ടിഫിക്കറ്റുകൾ ഇവയൊക്കെ തന്നെ ടൈ ബ്രേക്കിങ്ങിന് ഉപയോഗിക്കുന്നത് കൊണ്ട് അവ 10-ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കുമ്പോൾ ലഭിച്ചതായിരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. സ്പോർട്സ് അഡ്മിഷൻ ഓഗസ്റ്റ് 4 മുതൽ 17 വരെയാണ് സ്പോർട്സ് അഡ്മിഷനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടുന്ന ഡേറ്റ്. ഇതിലുള്ള പ്രധാനപ്പെട്ട ഘട്ടം ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ്. അത് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാകും. അതിൽ ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ നിന്നും അറിയിപ്പ് ലഭിക്കുന്ന മുറക്ക് മെയിൽ ചെയ്യുകയോ മറ്റ് രീതികളിലോ നിങ്ങൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എത്തിക്കേണ്ടതാണ്. തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന സ്കോർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് അപ്ലൈ ഓൺലൈൻ സ്പോർട്സ് എന്ന ലിങ്കിലൂടെ ഓഗസ്റ്റ് 4 മുതൽ നിങ്ങൾക്ക് സ്പോർട്സ് അഡ്മിഷന് അപേക്ഷിക്കാവുന്നതാണ്. ഇതിലാദ്യം സ്കോർ കാർഡ് നമ്പറാണ് കൊടുക്കേണ്ടുന്നത്. അതുകൊണ്ട് സ്കോർ കാർഡ് ലഭിച്ച ശേഷമേ അപ്ലൈ ഓൺലൈൻ സ്പോർട്സ് എന്ന ലിങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംശയങ്ങൾക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ബൈ.